എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സൊക്കെ കാണാം. ആദ്യത്തെ ടിപ്പ്, കറിവേപ്പിലയൊക്കെ നമ്മൾ കുറച്ചധികം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കുറേ ദിവസം എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഓരോ ഇലകളായിട്ട് ഇങ്ങനെ ഉരിഞ്ഞെടുക്കുന്നുണ്ട്. ആദ്യം ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ എടുക്കാനായിട്ട്. മറ്റേത് ഇങ്ങനെ ഒന്നിച്ച് തണ്ട് തണ്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ വയ്ക്കുക കേട്ടോ. എനിക്കിതാണ് കൂടുതൽ ഈസി ആയിട്ട് തോന്നാറുള്ളത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഉരിഞ്ഞെടുക്കാം. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയതാണെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ തോർത്തിയെടുക്കണം. നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം പാടില്ല, അല്ലെങ്കിൽ പിന്നെ കഴുകാണ്ട് വയ്ക്കണം. അപ്പോഴും വെള്ളം പാടില്ല കേട്ടോ. എങ്ങനെയായാലും മതി, ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കഴുകിയാലും മതി. അപ്പോൾ നമുക്കെല്ലാം തന്നെ ഉരിഞ്ഞെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലൊരു ഗ്ലാസ് ജാറാണ്. അപ്പോൾ ഇതുപോലത്തെ ബോട്ടിൽസ് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് പ്ലാസ്റ്റിക്കിനേക്കാളും. ഇത് തേനിൻ്റെ കുപ്പിയായിരുന്നു. അതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയതിൻ്റെ കുപ്പികളൊക്കെ ഉണ്ടാവില്ലേ, അതൊരെണ്ണം നന്നായിട്ട് കഴുകി അതും ഡ്രൈ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇതുപോലെ കുറച്ച് ടിഷ്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ ടിഷ്യൂ ഇല്ലെങ്കിൽ നല്ല കോട്ടൻ്റെ തുണിയിൽ ഇത്തിരി കനം കുറഞ്ഞ മുണ്ടിൻ്റെ പീസോ അങ്ങനെ എന്തായാലും മതി, അതൊന്ന് അടിയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഇതുപോലത്തെ ഇലകൾ ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ വീണ്ടും ടിഷ്യൂ വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാം ഫില്ല് ചെയ്തിട്ട് മുകളിലും ഇതേപോലെ ടിഷ്യൂ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈയൊരു ഗ്ലാസ് ബോട്ടിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ വെക്കുന്ന ഭാഗമല്ലേ, ഫ്രിഡ്ജിൻ്റെ ഏറ്റവും താഴെ അവിടെയോ അല്ലെങ്കിൽ ഡോറിൻ്റെ സൈഡിലോ വെച്ചാൽ മതി. ഒരു മാസം വരെ ഒരു കുഴപ്പവും കൂടാതെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇടയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചെറിയ നനവ് ടിഷ്യൂവിന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് മാറ്റിക്കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് എടുത്ത് വെച്ച് നോക്കൂ കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതുപോലെ മുരിങ്ങക്കോലൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചാലും അതിങ്ങനെ ആകെ ഉണങ്ങിയ പോലെ വരും കുറച്ചധികം ദിവസമായി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മളിതാ ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ചിട്ട് പീസുകൾ കറിയിലൊക്കെ ഇടാൻ വേണ്ടി ആക്കുന്ന പോലെ നമ്മൾ പീസുകളാക്കിയിട്ട് ഇതിനെ മുറിച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയ ശേഷം ഇതുപോലത്തെ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുക. അപ്പോൾ ഇത് ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുള്ള കണ്ടെയ്നറാണ്. ഇങ്ങനത്തെ കണ്ടെയ്നറൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം തന്നെ ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറേ നാളത്തേക്കൊക്കെയാണ് നമ്മൾ എടുത്ത് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കറിവേപ്പിലേൻ്റെ ചെയ്ത പോലെ താഴെയും മുകളിലും ഒരു കുറച്ച് ടിഷ്യൂ ഇട്ട് കൊടുത്താൽ മതി. അതല്ല, നമ്മൾ ഒരാഴ്ചയ്ക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ വെച്ചാൽ മതി. നമ്മൾ താഴെ വെജിറ്റബിൾസ് വയ്ക്കുന്ന ആ ഒരു ബോക്സിൽ ഇത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി മുരിങ്ങക്കോൾ എടുത്ത് വെച്ച് നോക്കൂ. കുറേ നാളത്തേക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് അവർ പെട്ടെന്നൊന്നും അങ്ങനെ ഇതെടുത്ത് കഴിക്കില്ലല്ലോ. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കറുത്ത് പോവും. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ ആപ്പിള് നമുക്ക് കട്ട് ചെയ്തിട്ട് വയ്ക്കാൻ പറ്റും. ഇതാ ഇതേപോലെ ചുറ്റും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിൽ നിന്ന് ആ ഒരു സീഡൊക്കെ മാറ്റിക്കളയുക. എന്നിട്ട് ഇതേപോലെ എല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വെച്ചാൽ മതി. എപ്പോൾ തുറന്നാലും അതിങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കട്ട് ചെയ്ത് കുറച്ചധികം സമയമൊക്കെ വെക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ കളറൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ടിഫിനിൽ നമ്മൾ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കൊടുത്തു വിടുന്ന സമയത്ത് ഇതുപോലെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഈ ഉപ്പ് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുക്കിയെടുക്കുക. 2 മിനിറ്റ് വെച്ചിട്ടൊന്ന് എടുത്തിട്ട് ടിഫിനിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോഴും ഒരു കളറ് കറുത്തു പോവില്ല. പിന്നെയെന്ന് വെച്ചാൽ ചെറിയൊരു ഉപ്പ് രസം കൂടെ വരുമ്പോൾ അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കടയിൽ നിന്ന് ഈ വാളമ്പുളിയൊക്കെ വാങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു മൊത്തത്തിലൊരു കട്ടയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്കാർ ഇതിന് കോൽപുളി എന്നാണ് കേട്ടോ പറയുക. നിങ്ങൾ എന്താ പറയുക എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. അത് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉപ്പ് കുറവുണ്ടോയെന്ന് നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തിട്ട് ഒരു ദിവസം കൂടെ ഒന്ന് വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ നാളത് കേടാവാതിരിക്കും. ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് കേടാവും. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയിട്ട് ചെറിയ ഗ്ലാസ് ബോട്ടിൽസിൽ ഇട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് ഇട്ട് വയ്ക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ തമ്മിൽ സ്റ്റിക്കായിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഇനി എടുത്തു വെച്ച് നോക്കൂ കേട്ടോ. അടുത്ത ടിപ്പ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ പെട്ടെന്ന് പെട്ടെന്ന് ഐസ് പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരുമോ എന്ന്. അപ്പോൾ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും
പെട്ടെന്ന് തന്നെ ഐസ് വല്ലാണ്ട് പിടിക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലയിൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ടെക്നീഷ്യനെ വിളിച്ചിട്ട് ശരിയാക്കേണ്ടി വരും. അതല്ല, ചെറിയ രീതിയിലൊക്കെ ഐസ് പിടിക്കുന്നതാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞു പാത്രത്തിൽ കുഞ്ഞു മൂടി എന്തെങ്കിലും എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിടുക, എന്നിട്ട് ഒരു രണ്ട് സൈഡിലൊക്കെ രണ്ട് കോർണറിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വല്ലാണ്ട് ഐസ് പിടിക്കുന്നതിനൊരു കുറവുണ്ടാവും. പിന്നെ കംപ്ലയിൻ്റ് ആണെങ്കിൽ പിന്നെ രക്ഷയില്ല, നമ്മൾ എന്ത് ചെയ്തിട്ടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത ടിപ്പ്, നന്നായിട്ട് കരി പിടിച്ചിട്ടുള്ള വിളക്കോ ഓട്ടുപാത്രങ്ങളോ നിറം മങ്ങിയിട്ടുള്ള ഓട്ടുപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ നല്ല പുതിയതുപോലെ തിളക്കത്തിൽ ആക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ദിവസം ക്ലീൻ ചെയ്യാണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പെട്ടെന്ന് അധികം കുറച്ച് കഷ്ടപ്പെടാണ്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലെ കുറച്ച് ചിരട്ടിയാണ്. അപ്പോൾ ഞാൻ ചെറിയ ചിരട്ടി ആയതുകൊണ്ടാണ് രണ്ട് മൂന്നെണ്ണം എടുത്തത്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. അതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ പൊട്ടിക്കാണ്ടാണ് എടുത്തത്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് എന്തെങ്കിലും വെച്ചൊന്ന് കട്ട് ചെയ്തെടുത്താൽ കൂടുതൽ നല്ലതാണ്. അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ക്ലീൻ ചെയ്യാനുള്ള വിളക്കൊക്കെ ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിരട്ടയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ വെള്ളത്തിന് പകരം ഇതിലേക്ക് ഒഴിക്കുന്നത് നമ്മൾ അരിയൊക്കെ കഴുകിയിട്ടുള്ള വെള്ളമല്ലേ. അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ന് അരി കഴുകുമ്പോൾ ആ വെള്ളം കളയാണ്ട് എടുത്ത് വെച്ചാൽ മതി. ആ വെള്ളമാണ് അപ്പോൾ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ കേട്ടോ. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പതയ്ക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ഡ്രോപ്പ് ഡിഷ് വാഷാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതും ഞാൻ അതിൽ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്രയും കുറച്ച് മാത്രമേ ഞാൻ സോപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇതിലിട്ട്, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ കുക്കറൊന്ന് അടച്ചിട്ട് ജസ്റ്റ് ഒരു വിസിൽ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ചൂടൊക്കെ ഒന്ന് ആറുന്ന സമയത്ത് കുക്കർ തുറക്കാം. അപ്പോൾ എടുക്കുമ്പോൾ തന്നെ അതിൽ കുറേയൊക്കെ ഇളകിപ്പോയിട്ടുണ്ടാവും കേട്ടോ അഴുക്ക്, അതിൽ ആ വെള്ളത്തിലേക്ക് ആയിട്ടുണ്ടാവും. ഇനി ബാക്കിയുള്ളത് നമുക്ക് അധികം ഉരച്ച് കഷ്ടപ്പെടാണ്ട് സ്ക്രബ്ബർ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കുമ്പോഴേക്കും ഇളകിപ്പോരും. നന്നായിട്ടിങ്ങനെ ഇളകിയിരിക്കുന്നുണ്ടാവും അത്. പിന്നെ നമ്മൾ അധികം സോപ്പ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ കരി പിടിക്കുന്നത്. കുറച്ചും കൂടെ സോപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത്രയ്ക്കും കരി നമ്മുടെ കയ്യിലാവില്ല. അപ്പോൾ ഞാൻ എന്താ ജസ്റ്റ് സ്ക്രബ്ബർ വെച്ച് ഇങ്ങനെ തേക്കുമ്പോഴേക്കും കാണുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. പെട്ടെന്ന് ഇങ്ങോട്ട് വൃത്തിയായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എത്ര ഉരച്ചൊരച്ച് കഷ്ടപ്പെടണം ഇതൊക്കെ പോയി കിട്ടണം എന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ കുക്കറിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചിരട്ടയും അരി കഴുകുന്ന വെള്ളവും കൂടെ ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല അതിൻ്റെ ആ ഒരു ചിരട്ടയുടെയൊക്കെ ആ ഒരു എക്സ്ട്രാക്റ്റ് ഫുൾ അതിലേക്ക് വന്നോളും. ആ വെള്ളം ഒരു ബക്കറ്റിലോ എന്തിലെങ്കിലും ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിൽ നമുക്ക് കഴുകാനുള്ള പാത്രങ്ങൾ മുക്കി വെച്ചാൽ മതി. അപ്പോൾ ഒരു ദിവസമൊക്കെ ഫുള്ള് മുക്കി വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കൊക്കെ നല്ലോണം വൃത്തിയായിട്ട് കിട്ടും. പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് കുക്കറിലിട്ട് വിസിലടിച്ചത്. അപ്പോൾ ആ ഹൈ പ്രഷറും കൂടെ വരുമ്പോൾ പെട്ടെന്ന് ഇളകി കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ആ വെള്ളത്തിൽ മുക്കി വയ്ക്കുക, അതാണ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് എല്ലാം തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു വ്യത്യാസം കണ്ടില്ലേ. ഇനി നമുക്ക് ഈ വിളക്കിൻ്റെയൊക്കെ ഈ സംഭവത്തിൻ്റെയൊക്കെ ഇടയിലൊക്കെ ഉള്ള ആൾക്കൊക്കെ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ സ്ക്രബ്ബർ കൊണ്ട് ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോഴേക്കും അത് മുഴുവൻ തന്നെ ഇളകിയത് ഇങ്ങോട്ട് പോന്നോളും. കണ്ടില്ലേ, ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ആവുന്നുണ്ട്. അപ്പോൾ ഞാനിത് എല്ലാം ഒന്ന് ക്ലീൻ ആക്കട്ടെ. കണ്ടോ, നമ്മുടെ വിളക്കും അതുപോലെ തന്നെ കർപ്പൂരം കത്തിക്കുന്നതൊക്കെ നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൊതുവേ നല്ല വൃത്തിയായിട്ടുണ്ട്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഗോൾഡൻ കളർ വരും. മറ്റേ പുളിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചൊരു വെളുത്ത കളറല്ലേ വരിക. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചിരട്ട നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇങ്ങനെ ഫുള്ള വെള്ളത്തിലേക്ക് വരും. എന്നിട്ട് ഇതുപോലെ അരി കഴിയ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒരു മിക്സിൽ നമ്മുടെ വിളക്കൊക്കെ മുക്കി വയ്ക്കുക. അപ്പോൾ എത്ര അധികം സമയം മുക്കി വയ്ക്കുന്നോ അത്രയ്ക്കും നമ്മുടെ അധ്വാനം കുറയും. പെട്ടെന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് കുക്കറിൽ വിസിലടിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ ഇത്രയ്ക്കൊന്നും കരി പിടിക്കില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി നന്നായിട്ട് ആക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിളക്ക് ക്ലീൻ ചെയ്യാൻ വേറെയും ഒരുപാട് ടിപ്സൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇതും മനസ്സിൽ വയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടിപ്പൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. പിന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ് വിളക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.